നമസ്കാരം, വെൽക്കം ടു ജെനീസ് വ്ളോഗ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് മിയയുടെ കൂടെ ഉള്ളൊരു വ്ളോഗാണ്. ഒരുപാട് പേരോട് ചോദിച്ചു മിയയുടെ സ്കിൻ കെയർ റുട്ടീൻ എന്താണ്, എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന്. കാരണം ഞാൻ കുറേ പേർക്ക് കമൻറ്റിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്, കാരണം അധികം ഡി ഐ വൈ യൂസ് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷെ അവർ വിചാരിക്കുന്നത് ഞാൻ എനിക്ക് പറയാൻ മടിയുള്ളത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ നമുക്ക് മിയയുടെ തന്നെ ചോദിക്കാം, മിയ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, സ്കിന്നെ കെയർ ചെയ്യുന്നുണ്ടോ, അത് എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മിയയുടെ തന്നെ ചോദിക്കാം. ആദ്യമേ തന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, സ്കിൻ കെയറിന്റെ കാര്യത്തിൽ ഞാൻ അധികം സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാളേ അല്ല. സീരിയസ്ലി എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഞാൻ ഒരുപാട് അതിനുവേണ്ടി മെനക്കെടുന്ന ഒരു ആളേ അല്ല. പക്ഷെ എന്താണ്, ഞാനും ഈ പറയുന്ന ഈ ചോദ്യം കുറെ കേൾക്കുന്നതാണ്. നമ്മളും ഇന്റർവ്യൂസിനൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും കുറെ ഈ ചോദ്യങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. സ്കിൻ കെയറിന് വേണ്ടിട്ട് എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് മെലിഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് സ്കിൻ നന്നായിരിക്കുന്നത്. ആദ്യമേ പറയാനുള്ളത്, ഞാൻ അധികം അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളെ അല്ല, മടിയാണ്, ബേസിക്കലി മടിച്ചയാണ്, അതാണ് എൻ്റെ ഒരു കാര്യം. ആകെ ചെയ്യുന്ന കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. എന്താണെന്ന് ചോദിച്ചാൽ, രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ട് ഫേസ് വാഷ് ചെയ്യും. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ടോണർ ഉപയോഗിക്കും. ടോണർ ഉപയോഗിച്ചതിന് ശേഷം മോയിസ്ചറൈസർ ഉപയോഗിക്കും. ഇത് മാത്രമാണ് ഞാൻ കൃത്യമായിട്ട് ഡെയിലി ഫോളോ ചെയ്യുന്ന ഒരു കാര്യം. അത് ഞാൻ മിസ്സാക്കാറില്ല, അത് കൃത്യമായിട്ട് ചെയ്യും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഒരുപാട് സിനിമ ഒരുപാട് ലേറ്റായി ഞാൻ ഈ ഒരു റുട്ടീൻ തന്നെ ഞാൻ തുടങ്ങാൻ ഒത്തിരി ലേറ്റായി എന്നുള്ളതാണ് വാസ്തവം. ടോണറും മോയിസ്ചറൈസറൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ആദ്യമേക്ക് കേൾക്കുമായിരുന്നു എന്നാലും. പക്ഷെ അത് അത്ര വലിയ അതിലൊക്കെ വലിയ കാര്യമുണ്ടെന്നൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വളരെ ലേറ്റായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ നല്ല കാര്യങ്ങൾ എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ടോണറും മോയിസ്ചറൈസറും കൃത്യമായിട്ട് ചെയ്യും, അതാണ് കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യം. അതെന്താണ് പ്രോഡക്റ്റ് എന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഫേസ് വാഷിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ന്യൂട്രജനയുടെ ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ എനിക്ക് തോന്നുന്നൊരു 4 കൊല്ലത്തോളമായിട്ട് ഞാൻ ആ ഫേസ് വാഷ് മാറ്റിയിട്ടില്ല, അതേ ബ്രാൻഡിൻ്റെ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ USA പോയപ്പോഴത്തേക്കും അവിടുന്ന് കണ്ടതാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കറക്റ്റ് എന്താണ് പിമ്പിളിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു കണ്ടത്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് പിമ്പിളിന് വേണ്ടിയിട്ട് അതിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് സാലിസിലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കണ്ടപ്പോൾ വായിച്ചു നോക്കിയപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ പോയപ്പോൾ വായിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ആ ഒരു സംഭവമൊക്കെ കണ്ടു. അപ്പോൾ എന്താ പിന്നെ എന്തായാലും നല്ല ബ്രാൻഡാണ്, അപ്പോൾ ഈ സംഭവം പിമ്പിളിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളതാണെന്നൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും വാങ്ങിക്കാൻ തോന്നി. അങ്ങനെ വാങ്ങിച്ചു ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അതിൽ നിന്ന് മാറിയിട്ടില്ല, ഇപ്പോഴും അത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂട്രജനയുടെ ഒരു ഫേസ് വാഷ് ആണ്. എല്ലാം പല വെറൈറ്റി ഉണ്ട്, ചിലത് പിമ്പിളിന് വേണ്ടി തന്നെയാണ്, ചിലത് ബ്ലിസറിനുള്ളതുണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ട്രൈ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ മിയയുടെ സ്കിൻ കുറച്ച് സെൻസിറ്റീവ് ആണ്, പിമ്പിൾസ് ഒക്കെ വരും. അപ്പോ അത് കാരണം ഞാൻ ഉപയോഗിച്ച് എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയത് അതിൽ തന്നെ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. ഞാൻ അധികം മാറ്റി പരീക്ഷിക്കാനൊന്നും പോയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേസ് വാഷ് എനിക്ക് തോന്നുന്നു. ഞാൻ ന്യൂട്രജനയാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ അതിൽ കംഫർട്ടബിൾ ആണ്, അപ്പൊ ഞാൻ അതെടുത്തില്ല. രണ്ടാമത് ടോണറാണ് ഉപയോഗിക്കുന്നത് ഫേസ് വാഷിന് ശേഷം, അതും ഞാൻ ന്യൂട്രജനയുടെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓയിൽ ഫ്രീ ആക്നെ സ്ട്രെസ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ട്രിപ്പിൾ ആക്ഷൻ ടോണർ. പിമ്പിൾ വരുന്നതിന് മുമ്പേ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടോണറാണ് ന്യൂട്രജൻ. ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇടുന്നത് കൊണ്ട് തന്നെ, പല ബ്രാൻഡ്സിന്റെ ഇടുന്നത് കൊണ്ട് തന്നെ പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ട്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ടോണർ. പല ബ്രാൻഡിന്റെ ഉണ്ട്, അത് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ടോണർ ഉപയോഗിക്കുന്നത് pH ഒക്കെ ബാലൻസ് ചെയ്ത് നിൽക്കും. ഇത് ഈ പറഞ്ഞ പോലെ സാലിസിലിക് ആസിഡ് ആക്നെ ട്രീറ്റ്മെന്റ് എന്ന് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിമ്പിളിന് ഫൈറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ യൂസ് ചെയ്തിട്ട് കംഫർട്ടബിൾ എന്താണോ അത് ഉപയോഗിക്കാം. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഇത് ഉറച്ചു നിൽക്കുന്നു. ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3.5 കൊല്ലമായി ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. അടുത്ത് ഇപ്പൊ ടോണർ കഴിഞ്ഞു, പിന്നെ മോയിസ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇത് ക്ലിനിക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ മോയിസ്ചറൈസർ ആണ്. ഇത് 72 hour
ഓട്ടോ റിപ്ലനിഷിംഗ് ഹൈഡ്രേറ്റർ എന്നാണ് പറയുന്നത്. 72 hours വരെ ഇതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ശരിയാണ്, എനിക്കും ഉപയോഗിച്ചിട്ട് ഭയങ്കര ഒരു ഒരു ലൈറ്റ് ഫീലിംഗ് ആണ്. ശരിക്കും പ്രത്യേകിച്ച് ഒരു മണമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒട്ടും തിക്കല്ല, വളരെ എന്നാ പറയുന്നത് ഭയങ്കര ലൈറ്റ് ആണ്. ശരിക്കും വെള്ളത്തിനേക്കാളും കുറച്ചും കൂടെ ഒരു ഒരു കട്ടി ഉണ്ടെന്നേ ഉള്ളൂ. ഭയങ്കര ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മണമാണ്. മണം ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മണമാണ്, ഒട്ടും കട്ടിയില്ല. ഭയങ്കര പെട്ടെന്ന് തന്നെ സ്കിൻ അത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഞാൻ ഫേസിലേക്ക് അതിടും, ബാക്കി കുറച്ച് നെക്കിലേക്കും ഇടും, അത്രയാണ് ചെയ്യുന്നത്. അപ്പം രാവിലെയും വൈകുന്നേരവും അത് ചെയ്യും. അപ്പൊ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മോയിസ്ചറൈസർ. ലൈറ്റ് ആണ് ആ ഒരു ലൈറ്റ് ഫീലിംഗ് തന്നെയാണ് ഇത് നമുക്ക് ഇടുമ്പോഴും ഫീൽ ചെയ്യുന്നത്. സോ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മോയിസ്ചറൈസർ. പിന്നെ നമ്മള് സ്ക്രബ് യൂസ് ചെയ്യുന്ന ചിലര് വീട്ടിൽ തന്നെ സ്ക്രബ് ഒക്കെ ഉണ്ടാകും. ഞാന് പക്ഷേ ഉപയോഗിക്കുന്നത്, ഞാനിത് പുറത്തു പോയപ്പോ US തന്നെ പോയപ്പോ വാങ്ങിയതാണ്, ലഷ് എന്ന് പറയുന്ന LUSH ലഷ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു സ്ക്രബാണ് ഇത്. ഇത് ഇതിന്റെ പേര് മാസ്ക് ഓഫ് മാഗ്നാമിന്റി എന്നാണ്. കാരണം മിന്റി, അതെ മിന്റി എന്നാണ് ഇതിന്റെ പേര് തന്നെ അവസാനിക്കുന്നത്. മിന്റിന്റെ ഒരു ഫ്ലേവറാണ്, ഗ്രീൻ കളറിലുള്ളത്, ഒരു ഒരു ഗ്രീൻ കളറാണ്, ഈ ഒരു ഗ്രീൻ കളറാണ്. മിന്റിന്റെ ആവുമ്പോഴത്തേക്കും അതിന്റെ ഒരു മണമാണെങ്കിലും നമ്മുടെ ഫീലിംഗ് ആണെങ്കിലും ഒരു തണുപ്പ് നമുക്ക് കിട്ടും. എന്താണ് സ്ക്രബിന് പറ്റിയ തിങ്സ് ഒക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോ അത് തിക്കായിട്ട് നമ്മൾ ഇങ്ങനെ റൗണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ വാഷ് ചെയ്ത് കളയുമ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ ഡ്രൈ സ്കിന്നൊക്കെ എക്സ്ഫോളിയേറ്റ് ആയി പോകുന്നൊക്കെ ഉണ്ട്. അപ്പോ എനിക്ക് ആ ഒരു കൂളിംഗ് എഫക്റ്റും കൂടെ ഉള്ളത് കാരണം എനിക്കിത് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഡ്രൈ സ്കിൻ വന്നു എന്ന് തോന്നുന്ന, സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോ ഇതും എപ്പോഴും അല്ല, നമ്മള് ഒരു 10 ദിവസം അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോ ഇത്രയുമാണ് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യങ്ങള്. പിന്നെ കൊറേ പേര് എന്നോട് ചോദിച്ചു DIY എന്തെങ്കിലും ചെയ്യാറുണ്ടോ. അതായത് കൊറേ പേര് പറയും, ഇപ്പൊ പറഞ്ഞ പോലെ ഓട്സിന്റെ സ്ക്രബ്, അരിപ്പൊടിയും ഉണ്ട്, കടലമാവിന്റെ, അങ്ങനെ എന്തെങ്കിലും. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു 4 കൊല്ലം മുമ്പൊക്കെ വരെ ഇങ്ങനെ എന്താണ് നമ്മളിങ്ങനെ കാണുന്ന വീഡിയോസിനകത്തെല്ലാം കടലമാവ്, തേന്, തക്കാളിനീര്, അത് ഇതൊക്കെ ഞാനും പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പിമ്പിളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോ എനിക്കതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും അത് വന്നത്. ഇപ്പൊ നമ്മൾ ഈ 2-3 ദിവസത്തില് പല കാര്യങ്ങളും ട്രൈ ചെയ്തു, ഇതിൽ ഏത് ചെയ്തതിന്റെ കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എനിക്ക് പലപ്പോഴും പറ്റിയിട്ടില്ല. ആദ്യം ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, നമ്മള് ടാൻ ആയി കഴിയുമ്പോഴത്തേക്കും, നമ്മള് ഭയങ്കരമായിട്ട് ടാൻ ആയി കഴിയുമ്പോഴത്തേക്കും ടാൻ പെട്ടെന്ന് പോകുന്നൊരു സംഭവമാണ് തൈര് എന്ന് പറയുന്നത്. അപ്പൊ തൈര് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ തൈര് ഞാൻ യൂസ് ചെയ്തപ്പോ എനിക്ക് പറ്റിയിട്ടുള്ളത്, എനിക്ക് പിമ്പിൾസ് വരും തൈര് ഉപയോഗിക്കുമ്പോഴത്തേക്കും. പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് തൈര്, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, നല്ല വെയിലത്ത് പോയി കൈയും എല്ലാം നല്ലോണം ടാനായി വന്ന സമയത്ത് ഞാൻ കയ്യിലും മുഖത്തും കഴുത്തിലും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട് ടാൻ പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷെ പിമ്പിൾസ് വന്നു. അത് കാരണം ഞാൻ അതിനുശേഷം അങ്ങനെ ഒരു 2-3 തവണ എനിക്കത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് എനിക്ക് ഉണ്ടാകുന്ന സംഭവം എന്നുള്ളത്. അപ്പൊ അതിനുശേഷം ഞാൻ ടാൻ വന്നിട്ടും പിന്നെ ഞാൻ തൈര് ഉപയോഗിക്കാൻ പോയിട്ടില്ല. കാരണം ഒരു മാർക്ക് വന്നു കഴിഞ്ഞാൽ അത് പോവാൻ ഒത്തിരി സമയം എടുക്കും, 2-3 മാസം വരെ എടുക്കും. അപ്പോ അത് കാരണം ഞാൻ ടാൻ സഹിച്ചിങ്ങനെ ഞാൻ തൈര് ഉപയോഗിക്കാതെ നിന്നിട്ടുണ്ട്. അപ്പം അത് ഓരോരുത്തർക്ക് ചിലർക്ക് തൈരൊന്നും ഒരു പ്രശ്നമില്ലാന്ന് തോന്നുന്നു, എനിക്ക് തൈരിച്ചിരി പ്രശ്നമാണ്, അത് കാരണം ഞാനത് ഉപയോഗിക്കാറില്ല. പിന്നെ ഈ പറഞ്ഞ കടമാവൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടോ മുമ്പൊക്കെ, പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഈ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നത്. കടലമാവ് ചെയ്തിട്ട് കാലങ്ങളായി, 4 കൊല്ലത്തോളമൊക്കെ. ഇല്ല, ഞാൻ ഈ പറഞ്ഞ ഈ കാണിച്ച സാധനങ്ങൾ മാത്രമാണ്. അപ്പൊ ഞാനും എല്ലാവരോടും പറഞ്ഞ അങ്ങനെ മോയിസ്ചറൈസ് ചെയ്യും, പിന്നെ വെള്ളം കുടിക്കും അത്യാവശ്യം,
പിന്നെ ഇതുപോലെ ഫേസ് വാഷും പൗഡറും ഈ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അത് തന്നെ നമ്മൾ ഡെയിലി ചെയ്താൽ മതി, നമ്മുടെ സ്കിന്ന് നന്നായിക്കോളും. പിന്നെ ഒരിക്കലും നമ്മുടെ സ്കിന്നിന്റെ ഞാൻ ഈ പറയുന്ന പോലെ നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു കളർ ടോൺ വരെ മാക്സിമം നമുക്ക് എത്താൻ പറ്റും. അതിൽ കൂടുതൽ ഒരു ബ്രൈറ്റനിങ് ഒരിക്കലും ഒരു ഫേസ് ക്രീം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടത്തില്ല. അത് നമ്മൾ പരസ്യത്തിൽ പറയുന്നതാണെങ്കിൽ ആ ഒരു ഒരു ക്രീം വെച്ചാൽ പിന്നെ എല്ലാവരും വെളുക്കുമല്ലോ, ഉണ്ടാവുന്ന ആ ഒരു ഷെയ്ഡ്. അതാണ് നമ്മുടെ മാക്സിമം എന്ന് പറയുന്നത്, നമ്മുടെ കൈയുടെ ഉൾഭാഗത്ത് ഈ ഒരു കളർ ടോൺ ഉണ്ട്, അതുവരെ മാക്സിമം നമുക്ക് എത്തിക്കാം. അതിൽ കൂടുതൽ നമുക്ക് എത്തിക്കാനായിട്ട് ബ്രൈറ്റനിങ് ആയിട്ട് പറ്റത്തില്ല. പിന്നെ അതല്ലെങ്കിൽ എനിക്ക് ഒന്ന് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഒക്കെ ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുകയാണെങ്കിൽ പറ്റുമായിരിക്കും. അതല്ലാണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ പാക്ക് എന്തെങ്കിലും ഒക്കെ എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു സ്കിന്നിന്റെ ബ്രൈറ്റ്നെസ് കൂട്ടാൻ വേണ്ടി മീ എന്തെങ്കിലും ഡി ഐ വൈ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. ഡി ഐ വൈ ഒക്കെ ചെയ്യണമെങ്കിൽ ഈ സാധനങ്ങൾ എടുത്ത് ചെയ്യാനുള്ളൊരു ഒരു ടൈമും വേണം, അതുപോലെ മടി ഇല്ലാണ്ട് നമുക്ക് ചെയ്യാം. അതാണ് മെയിൻ കാര്യം, നമ്മളിത് സംഘടിപ്പിച്ച് ചെയ്ത് ഒക്കെ ചെയ്യാനുള്ളൊരു ഇതുണ്ടാവണല്ലോ. എനിക്കാണെങ്കിൽ അതിനൊക്കെ ഭയങ്കര മടിയാണ്. സ്കിൻ കെയർ റുട്ടീൻ മിയ ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്ട്സ് വെച്ചാണ്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ വ്ളോഗ് എന്ന് പറയുന്നത് മിയയുടെ സ്കിൻ കെയർ റുട്ടീൻ ആയിരുന്നു. അപ്പൊ അതെല്ലാവരും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പിന്നെ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.